പരിസര പഠനത്തിലെ വയലും വനവും എന്ന പാഠഭാഗത്തിൻ്റെ രണ്ടാം ഭാഗത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഭാഗം രണ്ട്. എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ജലത്തിൽ ജീവിക്കുന്ന മത്സ്യത്തെക്കുറിച്ചാണ് പഠിച്ചത് അല്ലേ? മത്സ്യത്തിൻ്റെ ആകൃതിയെക്കുറിച്ചും വലുപ്പത്തെക്കുറിച്ചും അതിൻ്റെ സവിശേഷതകളെക്കുറിച്ചുമാണ് പഠിച്ചത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കരയിലും ജലത്തിലും ജീവിക്കുന്ന ജീവികളെക്കുറിച്ചാണ്. നമ്മുടെ ചുറ്റുപാടും ഒരുപാട് ജീവികൾ കരയിലും ജലത്തിലുമായി ജീവിക്കുന്നുണ്ട് ഇല്ലേ? എന്തുകൊണ്ടാണ് അവർ അങ്ങനെ ജീവിക്കുന്നത്? നമുക്കതിനെ കുറിച്ച് പഠിക്കാം. ഇവിടെ ചിത്രം കാണിച്ചു തരാം. എല്ലാവരും ചിത്രത്തിലേക്ക് നോക്കണേ. എല്ലാവരും ചിത്രം കണ്ടോ? എന്താണത്? തവള. തവളെ എല്ലാവരും കണ്ടിട്ടില്ലേ? ആ എല്ലാവരുടെയും വീട്ടിലുണ്ട് ഇല്ലേ? രാത്രി ആകുമ്പോ തവള എങ്ങനെ വരും? പേക്രോം പേക്രോ എന്ന് പറഞ്ഞ് തവള വരും ഇല്ലേ? ആ ഈ തവളയ്ക്കും ഉണ്ട് കുറേയേറെ പ്രത്യേകതകള്. തവളയെ നമ്മൾ എവിടെയൊക്കെയാണ് കണ്ടിരിക്കുന്നത്? ആ തവള വെള്ളത്തിലും കരയിലുമാണ് ജീവിക്കുന്നത് അല്ലേ? ടീച്ചർ ഒരു വീഡിയോ കാണിച്ചു തരാം, എല്ലാവരും ശ്രദ്ധിച്ച് കാണണേ. തവള. എല്ലാവരും ഉറക്കെ പറഞ്ഞേ, തവള. നിങ്ങൾ എല്ലാവരും തവളയെ കണ്ടിട്ടുണ്ട് ഇല്ലേ? തവളയ്ക്ക് കരയിലും ജലത്തിലും ജീവിക്കാൻ സാധിക്കും. അതെങ്ങനെയാണ് നമുക്കൊന്ന് നോക്കാം. നിങ്ങൾ കാണുന്നില്ലേ, തവളയുടെ ചർമ്മബന്ധിതമായ പിൻകാലുകൾ തവളയെ വെള്ളത്തിലൂടെ നീന്താൻ സഹായിക്കുന്നു. എല്ലാവരും ചിത്രത്തിലേക്ക് നോക്കി, തവള തവളയുടെ കാലുകൾ വെച്ച് നീന്തുന്നത്. അതുപോലെ തന്നെ തവളയുടെ നീളമുള്ള പിൻകാലുകൾ തവളയെ കരയിൽ നിന്നും ചാടാൻ സഹായിക്കുന്നു. തവള കരയിലായിരിക്കുമ്പോൾ മൂക്കിലൂടെയും അതിന്റെ തൊക്കുവഴിയാണ് ശ്വസിക്കുന്നത്. നമ്മൾ കണ്ടു കഴിഞ്ഞു തവള കരയിലും വെള്ളത്തിലും ജീവിക്കുന്നുണ്ട്. ഈ വെള്ളത്തിൽ തവളയ്ക്ക് ജീവിക്കാനായിട്ട് തവളയ്ക്ക് എന്ത് സവിശേഷതയാണ് ഉള്ളത്? ഈ ചിത്രം നിങ്ങൾ ഒന്ന് കണ്ടു നോക്കിയേ. തവളയുടെ കാല് നിങ്ങൾ ശ്രദ്ധിച്ചു കണ്ടോ? നിങ്ങൾക്ക് തവളയുടെ ഒരു ചിത്രം കാണിച്ചു തരാം, എല്ലാവരും ശ്രദ്ധിച്ചു കാണണേ. എല്ലാവരും ചിത്രം കണ്ടോ? തവളയുടെ കാലിനൊരു പ്രത്യേകത ഉണ്ടല്ലോ. ആ ചർമ്മബന്ധിതമായ കാലുകളാണ് തവളയുടേത്. ആ കാലുകൾ അങ്ങനെ ഉള്ളത് കൊണ്ടാണ് തവളയ്ക്ക് വെള്ളത്തിൽ നീന്താൻ സഹായിക്കുന്നത്. തവള അതുകൊണ്ട് തവളയ്ക്ക് വെള്ളത്തിലും കരയിലും ജീവിക്കാനായിട്ട് സാധിക്കുന്നു. പിന്നെ വേറൊരു പ്രത്യേകത കൂടി തവളയ്ക്കുണ്ട്. എന്താണെന്ന് അറിയാമോ? തവള കരയിലായിരിക്കുമ്പോൾ തവള ശ്വസിക്കുന്നത് എങ്ങനെയാണ്? മൂക്കിൽ കൂടെ അല്ലേ? പിന്നെ തവള വെള്ളത്തിലായിരിക്കുമ്പോൾ എങ്ങനെയാണ് ശ്വസിക്കുന്നത്? അതിന്റെ തൊക്കിൽ കൂടിയാണ് തവള ശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് തവളയ്ക്ക് കരയിലും വെള്ളത്തിലും ജീവിക്കാനായിട്ട് സാധിക്കുന്നത്. കൂട്ടുകാരെ, ഇതാരാണ് ഒന്ന് പറഞ്ഞു ഇതിന്റെ പേര്? ആ തവള അല്ലേ. നമ്മളിപ്പോൾ തവളയെ കുറിച്ചാണ് പഠിച്ചത് അല്ലേ? ടീച്ചർ കുറെ പ്രത്യേകതകൾ പറഞ്ഞല്ലോ തവളയെ കുറിച്ച്. നമുക്കൊന്നും കൂടി ഒന്ന് പറഞ്ഞു നോക്കാം. ഞാൻ തവള. എന്റെ തൊക്ക് കണ്ടിട്ടില്ലേ? മീനിനെ പോലെ ചിതുമ്പലുകളോ പക്ഷിയെ പോലെ തൂവലുകളോ നിങ്ങളെ പോലെ രോമങ്ങളോ എനിക്കില്ല. നഗ്നമാണ് എന്റെ ശരീരം. എന്തിനാണെന്നോ ഇത്? ഈ തൊക്കാണ് എന്റെ പ്രധാന ശ്വസനാവയവം. പ്രാണവായുവിനെ സ്വീകരിക്കുന്നത് തൊക്ക് വഴിയാണ്. അതുകൊണ്ടാണ് ഞങ്ങളുടെ ദേഹം എപ്പോഴും ഈർപ്പമുള്ളതായിരിക്കുന്നത്. ഈ നനവ് നിലനിർത്താനാണ് ഞങ്ങൾ എപ്പോഴും വെള്ളത്തിനടുത്തേക്ക് പോകുന്നത്.
പകലത്തെ ചൂടിൽ നിന്നും ശരീരത്തെ സംരക്ഷിക്കാനാണ് ഞങ്ങൾ രാത്രിയിൽ ഇര തേടുന്നത്. ഇര പിടിക്കാനാണ് ഞങ്ങൾ വായ് തുറക്കുന്നത്. വായിൽ വലിയൊരു നാക്കുണ്ട്, നാക്കിൽ പശയും. വിരകൾ, കീടങ്ങൾ, ഒച്ചുകൾ എന്നിവ നാവ് നീട്ടി ഞങ്ങൾ അകത്താക്കും. വിശന്നു ചത്താലും ഞങ്ങൾ ചത്തതിനെ തിന്നാറില്ല. ഞങ്ങൾ കൂടുതൽ പേരും മുട്ടയിടുന്നത് വെള്ളത്തിലാണ്. മുട്ടകൾക്ക് പറയുന്നതോ തവളപ്പത എന്നും. ഇതിലുള്ള ദുർഗന്ധമുള്ള ഒരു കൊഴുത്ത ദ്രാവകമാണ് ഞങ്ങളുടെ മുട്ടകളെ ശത്രുക്കളിൽ നിന്നും രക്ഷിക്കുന്നത്. മുട്ട വിരിയുന്നതും വെള്ളത്തിലാണ്. കൂട്ടുകാരെ, ഇത് ആരുടെ കാലുകളാണ്? ആ തവളയുടെ അല്ലേ? തവളയ്ക്ക് ജലത്തിൽ നീന്താൻ സാധിക്കുന്നത് അതിന്റെ കാലുകൾ കൊണ്ടാണ്. എന്താണ് അതിന്റെ കാരണമെന്ന് ടീച്ചർ പറഞ്ഞുവല്ലോ. ആ തവളയുടെ കാലുകൾ ചർമ്മബന്ധിതമായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് തവളയ്ക്ക് ജലത്തിൽ നീന്താൻ സാധിക്കുന്നത്. കൂട്ടുകാരെ, ദാ നോക്കിയേ, നിങ്ങളെ കാണാൻ രണ്ട് അതിഥികൾ എത്തിയിട്ടുണ്ട്. ആരാണെന്ന് അറിയാമോ? നീർക്കാക്കയും കാക്കയും. അവർ തമ്മിൽ എന്തോ പറയുന്നുണ്ട്. എന്താണെന്ന് കേൾക്കാം. നീയോ കാക്ക? ഞാനോ കാക്ക? കാക്കേ, നിന്നേക്കാൾ വലുത് ഞാൻ തന്നെയാണ്. നിന്റെ കറുപ്പല്ല എന്റെ കറുപ്പ്. എനിക്ക് കറുപ്പിൽ അല്പം പച്ച നിറം കലർന്നിട്ടുണ്ട്. നിന്നെ പോലെ കരയിൽ കിടന്നല്ല എന്റെ കളി. എപ്പോഴും തല മാത്രം പുറത്തേക്കിട്ട് വെള്ളത്തിലൂടെ തുഴഞ്ഞു നീന്തുന്ന എന്നെ ഒട്ടുമിക്ക ജലാശയങ്ങളിലും കാണാത്തവരുണ്ടാവില്ല. എന്റെ നീർക്കാക്കെ, എന്നെ അറിയാത്തവർ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. പിന്നെ എന്റെ പേര് ചേർത്ത് നിനക്കൊന്നും വിലസ, അത്രമാത്രം. അങ്ങനെയൊന്നും പറയണ്ട, എന്റെ പേരിൽ തന്നെയുണ്ട് ഞാൻ ആരാണെന്ന്. നീർക്കാക്ക എന്നാൽ ഞാൻ ജലജീവിയാണെന്നും കാക്കയെ പോലെയാണെന്നും വ്യക്തമാണ്. നിന്നെ പോലെയല്ല എന്റെ തൂവലുകൾ, എണ്ണ തേച്ച് മിനുക്കിയ പോലെയാണ്. വെള്ളത്തിൽ എളുപ്പം മുങ്ങാൻ തക്ക മിനുസമുള്ളത്. എന്റെ ദേഹപ്രകൃതിയും അങ്ങനെ തന്നെ. തോലിനാൽ ബന്ധിക്കപ്പെട്ട വിരലുകളാണ് എനിക്ക്. എന്റെ കഴുത്ത് നീ കണ്ടിട്ടുണ്ടോ? റബ്ബർ കൊണ്ടുണ്ടാക്കിയതുപോലെ തോന്നും. കഴുത്ത് കൊണ്ട് തിരിഞ്ഞും മറിഞ്ഞും ഞങ്ങൾ മീനിനെ കൊക്കിലാക്കും. നിന്റെ കൂർത്ത കൊക്ക് പോലെയല്ല ഞങ്ങളുടെ കൊക്ക്. മീൻപിടുത്തക്കാരായ ഞങ്ങളുടെ കൊക്ക് അല്പം തടിച്ച് അറ്റ ഒന്ന് വളഞ്ഞിരിക്കും. എന്റെ നീർക്കാക്കേ, എന്തിനാ നീ എന്നോട് തർക്കിക്കാൻ വരുന്നത്? നീ മീൻ പിടിക്കുന്നത് ഞാനൊന്ന് എത്തി നോക്കിയെന്നല്ലേ ഉള്ളൂ. നിന്നോട് മീനൊന്നും കടം ചോദിച്ചില്ലല്ലോ. എനിക്ക് നിന്നെ പോലെ മുങ്ങി മീനൊന്നും പിടിക്കേണ്ട ഒരാവശ്യവുമില്ല. മീൻകാരന്റെ കൊട്ടയിൽ നിന്നും സൂത്രത്തിൽ മീൻ തട്ടാം. അതാണ് സൂത്രശാലികളായ ഞങ്ങളുടെ മിടുക്ക്. എന്നാലും നമ്മൾ കൂട്ടുകാരാണടോ, നമ്മൾ പക്ഷികളല്ലേ. എന്നാൽ ഞാൻ പോട്ടെ, നീ വെള്ളത്തിൽ തന്നെ കഴിഞ്ഞോളൂ. ഞങ്ങൾ മനുഷ്യരുള്ളിടത്തും കഴിയും. എന്നാൽ ശരി, പിന്നെ കാണാം. കൂട്ടുകാരെ, നീർക്കാക്ക പറഞ്ഞ തന്റെ സവിശേഷതകൾ എല്ലാവരും ശ്രദ്ധിച്ചു കേട്ടോ. എന്തെല്ലാം സവിശേഷതകളാണ് നീർക്കാക്ക പറഞ്ഞത്? നീർക്കാക്കയുടെ കാലുകൾ എല്ലാവരും ശ്രദ്ധിച്ചോ? തോലിനാൽ ബന്ധിച്ച വിരലുകളാണ്. അതുകൊണ്ടാണ് നീർക്കാക്കയ്ക്ക് ജലത്തിൽ നീന്താൻ സാധിക്കുന്നത്. നീർക്കാക്കയുടെ ചുണ്ടുകൾ എല്ലാവരും ശ്രദ്ധിച്ചോ? പരന്ന് അറ്റമല്പം വളഞ്ഞിരിക്കുന്നതാണ്. അതുമൂലമാണ് നീർക്കാക്കയ്ക്ക് ജലത്തിൽ നിന്ന് ഇര പിടിക്കാൻ സാധിക്കുന്നത്. നീർക്കാക്കയുടെ തൂവലുകൾ ശ്രദ്ധിച്ചോ? എണ്ണമയമുള്ള മിനുസമാർന്ന തൂവലുകളാണ്. അങ്ങനത്തെ തൂവലുകൾ ഉള്ളത് കൊണ്ടാണ് നീർക്കാക്കയ്ക്ക് മുങ്ങാങ്കുഴിയിട്ട് നീന്താൻ സാധിക്കുന്നത്. നീർക്കാക്കയുടെ കഴുത്ത് ശ്രദ്ധിച്ചോ? വെള്ളത്തിൽ നിന്ന് ഇര പിടിക്കാൻ പറ്റുന്ന വിധത്തിൽ വഴക്കമുള്ള കഴുത്തുകളാണ്. എല്ലാവരും നീർക്കാക്കയുടെ സവിശേഷതകൾ പഠിച്ചോ? കൂട്ടുകാർ പറഞ്ഞ നീർക്കാക്കയുടെ എല്ലാ സവിശേഷതകളും ടീച്ചർ എഴുതിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. വഴക്കമുള്ള കഴുത്ത്, തടിച്ച്
അറ്റം വളഞ്ഞ കൊക്ക്, എണ്ണമയമുള്ള മിനുസമുള്ള തൂവലുകൾ, തോലിനാൽ ബന്ധിച്ച വിരലുകൾ. നമുക്ക് വേറൊരു ജീവനെ കൂടി പരിചയപ്പെടാലോ. ടീച്ചർ എന്റെ ചിത്രം കാണിച്ചു തരാം, എല്ലാവരും ശ്രദ്ധിച്ച് കാണണേ. ഇത് ഏത് പക്ഷിയാണ് കൂട്ടുകാരെ? താറാവ്. താറാവിനുമുണ്ട് ജലത്തിൽ ജീവിക്കാൻ നിരവധി സവിശേഷതകൾ. നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. താറാവിന്റെ കാലുകൾ എങ്ങനെയാണ് ഇരിക്കുന്നത്? ചർമ്മബന്ധിതമാണ്, അതുകൊണ്ടാണ് താറാവിന് നീന്താൻ സാധിക്കുന്നത്. താറാവിന്റെ ചുണ്ടുകൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ജലത്തിൽ നിന്നും ഇരപിടിക്കാൻ തക്ക വിധം പറ്റുന്ന വിധത്തിലുള്ള പരന്ന ചുണ്ടുകളാണ്. തൂവലുകൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ. നല്ല മിനുസമുള്ള എണ്ണമയമുള്ള താറാവിന് നീന്താൻ പറ്റുന്ന വിധത്തിലാണ്. നമുക്ക് വേറൊരു ജീവനെ കൂടി പരിചയപ്പെടാലോ. ടീച്ചർ എന്റെ ചിത്രം കാണിച്ചു തരാം, എല്ലാവരും ശ്രദ്ധിച്ചു കാണണേ. എല്ലാവരും ചിത്രം കണ്ടോ? ചിത്രത്തിൽ ആരാണുള്ളത് ഒന്ന് പറയാമോ? ആരൊക്കെ കണ്ടിട്ടുണ്ട്? നമ്മള് ചിത്രങ്ങളിലൂടെയും വീഡിയോയിലൂടെയും നമ്മൾ ആമേനെ കണ്ടിട്ടുണ്ട്. ആമ എങ്ങനെയാണ് പോകുന്നത്? പയ്യെ പയ്യാണ് ആമ പോകുന്നത് അല്ലേ. ആമയ്ക്കും കരയിലും വെള്ളത്തിലും ജീവിക്കാൻ സാധിക്കും. ആമയുടെ കാലുകൾ വെള്ളത്തിലെ നീന്താൻ പറ്റുന്ന വിധത്തിലുള്ള കാലുകളാണ്, അതുകൊണ്ട് ആമയ്ക്കും കരയിലും വെള്ളത്തിലും ജീവിക്കാനായിട്ട് സാധിക്കും. കൂട്ടുകാരെ, എന്താണിത്? ഇതിന്റെ പേരൊന്ന് പറഞ്ഞേ. ആമ. എല്ലാവരും ഉറക്കേ ഒന്ന് പറഞ്ഞേ. ആമ. ആമയ്ക്കും കരയിലും ജലത്തിലും ജീവിക്കാനായിട്ട് സാധിക്കും. കരയിൽ ജീവിക്കുവാനായിട്ട് ആമയുടെ കട്ടിയുള്ള പുറന്തോടും കാലുകളുമാണ് ആമയെ സഹായിക്കുന്നത്. വെള്ളത്തിൽ അനായാസം തുഴഞ്ഞു നീങ്ങാൻ സഹായിക്കുന്ന തുഴ പോലുള്ള കാലുകൾ. ജലാശയത്തിൽ മുങ്ങാനും ഉയർന്നു വരുവാനുമുള്ള കഴിവ്. ശ്വസിക്കാതെ വെള്ളത്തിനടിയിൽ ഏറെ നേരെ നിൽക്കാനായിട്ട് ആമയ്ക്ക് സാധിക്കും. ആമയ്ക്കുമുണ്ട് കുറെ പ്രത്യേകതകൾ. ആമയുടെ പ്രത്യേകതകൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. വെള്ളത്തിൽ അനായാസം തുഴഞ്ഞു നീങ്ങാൻ സഹായിക്കുന്ന തുഴ പോലുള്ള കാലുകൾ. ജലാശയത്തിൽ മുങ്ങാനും ഉയരുവാനുമുള്ള കഴിവ്. ശ്വസിക്കാതെ വെള്ളത്തിനടിയിൽ ഏറെ നേരം നിൽക്കാനുള്ള കഴിവ്. കൂട്ടുകാരെ, നമുക്ക് ഒന്നും കൂടി ആമയുടെ അനുകൂലനങ്ങൾ ഉറക്കെ പറഞ്ഞു നോക്കാം. വെള്ളത്തിൽ അനായാസം തുഴഞ്ഞു നീങ്ങാൻ സഹായിക്കുന്ന തുഴ പോലുള്ള കാലുകൾ. വെള്ളത്തിൽ അനായാസം തുഴഞ്ഞു നീങ്ങാൻ സഹായിക്കുന്ന തുഴ പോലുള്ള കാലുകൾ. ജലാശയത്തിൽ മുങ്ങാനും ഉയർന്നു വരുവാനുമുള്ള കഴിവ്. ജലാശയത്തിൽ മുങ്ങാനും ഉയർന്നു വരുവാനുമുള്ള കഴിവ്. ശ്വസിക്കാതെ വെള്ളത്തിനടിയിൽ ഏറെ നേരം നിൽക്കാനുള്ള കഴിവ്. ശ്വസിക്കാതെ വെള്ളത്തിനടിയിൽ ഏറെ നേരം നിൽക്കാനുള്ള കഴിവ്. കരയിലും ജലത്തിലും ജീവിക്കുന്നവ തവള, മുതല, ഞണ്ട്, ആമ. ഇപ്പൊ നമ്മള് കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ജീവികളെ കുറിച്ച് പഠിച്ചു. ജീവിക്കുന്ന ജീവികളുടെ കുറച്ച് ചിത്രങ്ങൾ ടീച്ചർ കാണിച്ചു തരാം. അതിന്റെ പേരുകൾ നിങ്ങൾ ഉറക്കെ പറയണം. കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ജീവികളുടെ ചിത്രങ്ങളും ടീച്ചർ കാണിച്ചു തരാം. അതിന്റെ പേരുകളും നിങ്ങൾ ഉറക്കെ പറയണം. കൂട്ടുകാരെല്ലാവരും ഉറക്കെ പറഞ്ഞേ. തവള. തവളയെ നീന്താൻ സഹായിക്കുന്നത് എന്താണ്? അതിന്റെ ചർമ്മബന്ധിതമായ കാലുകൾ. എല്ലാവരും ഉറക്കെ പറഞ്ഞേ. ആമ. ആമയുടെ പ്രത്യേകത എന്താണ്? ആമയ്ക്ക് കട്ടിയുള്ള പുറന്തോടും നീന്താൻ തരത്തിലുള്ള കാലുകളുമാണ് ഉള്ളത്. നീർക്കാക്ക. നീർക്കാക്കയുടെ പ്രത്യേകതകൾ എന്തെല്ലാമാണ്? ചർമ്മബന്ധിതമായ കാലും
മിനുസമുള്ള തൂവലുകളും വളഞ്ഞ കൊക്കും ഇര പിടിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള കഴുത്തുമാണ് ഉള്ളത്. താറാവ്. താറാവിന് എന്തെല്ലാം പ്രത്യേകതകളാണ് ഉള്ളത്? ചർമ്മബന്ധിതമായ കാലുകൾ, ഇര പിടിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള പരന്ന ചുണ്ടുകൾ, നീന്താൻ തരത്തിലുള്ള മിനുസമുള്ള ചിറകുകൾ. എല്ലാവരും ഉറക്കെ പറഞ്ഞോ ചിത്രങ്ങൾ കാണിച്ചു കഴിഞ്ഞപ്പോ. ഇനി ടീച്ചറെ നിങ്ങൾക്കൊരു വർക്ക്ഷീറ്റ് തരാം. ഇത് അമ്മയുടെയോ അച്ഛൻ്റെയോ സഹായത്തോടെ നിങ്ങൾ ചെയ്യണം. ആദ്യമായിട്ട് ടീച്ചർ നൽകാൻ പോകുന്നത് വെള്ളത്തിൽ ജീവിക്കുന്ന ജീവികളെ ഏതാണെന്ന് തിരിച്ചറിഞ്ഞ് അത് ഉറക്കെ പറയണം. അത് കഴിഞ്ഞ് ടീച്ചർ തരാൻ പോകുന്ന വർക്ക്ഷീറ്റ് കരയിലും വെള്ളത്തിലും ജീവിക്കാൻ പോകുന്ന ജീവികൾ ഏതാണെന്ന് തിരിച്ചറിഞ്ഞ് അതിൻ്റെ പേരുകൾ ഉറക്കെ പറയണം. മൂന്നാമത്തെ വർക്ക്ഷീറ്റ് നമ്മൾ പറഞ്ഞു തവളയുടെയും മീനിൻ്റെയും ആമയുടെയും പ്രത്യേകതകൾ. തവളയുടെ പ്രത്യേകത എന്താണ് നമ്മൾ പറഞ്ഞത്? തവളയുടെ കാല്. മീനിൻ്റെ പ്രത്യേകത എന്താണ് നമ്മൾ പറഞ്ഞത്? മീനിൻ്റെ ചെകിള പൂക്കൾ. ആമയുടെ പ്രത്യേകത എന്താണ് പറഞ്ഞത്? ആമയുടെ പുറന്തോട്. ഇത് ടീച്ചർ രണ്ട് സൈഡിലായിട്ടും തന്നിട്ടുണ്ട്. ഏതിനാണ് അനുയോജ്യമായതെന്ന് കണ്ടിട്ട് അതിന് നമ്മൾ യോജിപ്പിക്കണം. അതാണ് മൂന്നാമത്തെ വർക്ക്ഷീറ്റ്. അടുത്ത വർക്ക്ഷീറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ജീവിയുടെയും അനുകൂലനങ്ങൾ എഴുതുവാനാണ്. ടീച്ചർ ഒരു തവളയുടെ ചിത്രം തന്നിട്ടുണ്ട്. അതിൻ്റെ മൂന്ന് അനുകൂലനങ്ങൾ ആ തവളയുടെ ചിത്രത്തിൻ്റെ നേരെ നിങ്ങൾ എഴുതണം. അതുപോലെ തന്നെ ആമയുടെയും മീനിൻ്റെയും. ഇനി ടീച്ചർ നിങ്ങൾക്കൊരു വർക്ക്ഷീറ്റ് തരാം. ഇത് അമ്മയുടെയോ അച്ഛൻ്റെയോ സഹായത്തോടെ നിങ്ങൾ ചെയ്യണം. വർക്ക്ഷീറ്റിൻ്റെ പേരാണ് ഞാനും ഒരു പാതി ജലജീവി. രക്ഷിതാക്കളുടെ സഹായത്താലാണ് നിങ്ങൾ ഈ വർക്ക്ഷീറ്റുകൾ പൂർത്തിയാക്കേണ്ടത്. ഇനി നമുക്കൊരു അനുകൂലന പട്ടിക തയ്യാറാക്കാം. നമ്മൾ പഠിച്ചു കഴിഞ്ഞ ജീവികളുടെ പേരും അവയുടെ അനുകൂലനങ്ങളുമാണ് ഇതിൽ എഴുതി ചേർക്കേണ്ടത്. ടീച്ചർ തന്നിരിക്കുന്ന മാതൃകയനുസരിച്ച് നിങ്ങളുടെ രക്ഷിതാക്കളുടെ സഹായത്തോടെ ഈ അനുകൂലന പട്ടിക നിങ്ങൾ പൂർത്തിയാക്കുമല്ലോ. അധിക വായനയ്ക്ക് ഉപയോഗപ്പെടുത്താവുന്ന പുസ്തകങ്ങളാണ് ടീച്ചർ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. രക്ഷിതാക്കളോട് ജീവികളുടെ അനുകൂലനങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാൻ അധിക വായന പ്രോത്സാഹിപ്പിക്കണം. ഇടയ്ക്ക് നൽകിയ ശാസ്ത്ര കൗതുകം ഉണർത്തുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ കൂട്ടുകാരെ സഹായിക്കണം. വർക്ക്ഷീറ്റുകൾ പരമാവധി സർഗാത്മകമായി പൂർത്തിയാക്കാൻ കൂട്ടുകാരെ സഹായിക്കുകയും കൂടുതൽ സർഗാത്മ ശാസ്ത്രരചനകളിലേക്ക് അവരെ നയിക്കുകയും ചെയ്യുമല്ലോ. എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടോ? എല്ലാവരും പഠിച്ചോ? കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ജീവികൾ ഏതൊക്കെയാണെന്ന് ഒന്ന് പറഞ്ഞ എല്ലാവരും. കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ജീവികൾ ഏതൊക്കെയാണെന്ന്, വെള്ളത്തിൽ ജീവിക്കുന്ന ജീവികൾ ഏതൊക്കെയാണെന്ന് പറയാമോ? മത്സ്യം മിടുക്കനാണല്ലോ. ഇനി കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ജീവികൾ ഏതാണെന്ന് പറയാമോ? ഒന്ന് പറഞ്ഞേ. ആമ, തവള. ഓക്കേ. ഇനി ടീച്ചർ തന്ന വർക്ക്ഷീറ്റ് എല്ലാവരും വീട്ടിലിരുന്ന് ചെയ്ത് വീട്ടിൽ സുരക്ഷിതരായിട്ടിരിക്കണം എല്ലാവരും. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും താങ്ക് യു.